ഭീകരിൽപ്പെട്ട ഇബ്നു മുഅ്തി തങ്ങളെ ചോദ്യം ചെയ്യുന്നത് പോലെ ബഹുമാനത്തിന് നരക്കാത്ത പ്രയോഗം തന്റെ അൽഫിയയിൽ പ്രയോഗിച്ചോ എന്നൊരു സംസാരം വരുമോ, ഒരു ഇസ്കാല് വരുമോ എന്ന ഒരു ഭാവം കാരണം, എന്നൊരു ചിന്ത കാരണം മഹാനവറുകൾ അങ്ങനെ ഒരു സംശയത്തിന് ലവലേശം പോലും അങ്ങനെ സംശയിക്കാൻ അവകാശമില്ലത്തക്ക വിധം അങ്ങനെ ഒരു ചിന്ത പോലും വരാതിരിക്കാൻ വളരെ ശക്തമായ നിലക്ക് ആ അരവരി പദ്യത്തിന് അക്മലായ പൂർണ്ണമായ രണ്ട് വരി പദ്യമാണ് തുടർത്തി പറഞ്ഞത്. എന്താ പറഞ്ഞത്? നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കിതാബ് ഓതി കൊടുക്കുമ്പോ അവിടെ പറഞ്ഞു കൊടുക്കുമ്പോ ഹുവ ആ ഇബ്നു മുഅ്തി തങ്ങൾ ബിസദഖിൻ അൽബാഉ ബിമഅനാ മഅ സാബിഖാവലോട് കൂടെ ബിസദഖിൻ ഫി സമാനി വൽ ഇഫാദ വയസ്സുകൊണ്ടുള്ള ബഹുമാനം മാത്രമല്ല, വയസ്സുകൊണ്ട് ബഹുമാനം ഉണ്ടല്ലോ എല്ലാവർക്കും, അതെല്ലാവർക്കും അറിയാം. അത് ഇത്തിഫാഖൻ, അതും അത് ഏത് എൽമുള്ളവനും ഇല്ലാത്തവനും അറിയാം. വയസ്സിന് ബഹുമാനമുണ്ട്, മൂത്ത മുതിർന്ന ആളുകൾക്ക് ബഹുമാനമുണ്ട് എന്ന് അറിയാത്തവരില്ല. ഇത് വയസ്സുകൊണ്ടുള്ള ബഹുമാനമല്ല. പിന്നെ മറിച്ച് ഹാരിസും ധാരാളം മഹത്വങ്ങൾ എൽമുകൊണ്ടും തഖ്‌വ കൊണ്ടും വറഅകൊണ്ടും ഇബാദത്ത് കൊണ്ടും അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ തഫ്ലീലാത്തുകൾ ഒരുമിച്ച് കൂട്ടിയ മഹാനാണ് ഇബ്നു മുഅ്തി. അങ്ങനെ മഹാന് ദ്വാരക്കുന്നു അല്ലാഹു യഖ്‌ളീ ബിഹി ബാത്തിം വാഫിറാ ലിവാലഹു ഫീ ദറജാത്തിൽ ആഖിറാ. അല്ലാഹ് അല്ലാഹ്, പൂർവകാലത്ത് കഴിഞ്ഞ ഇബ്നു മുഅ്തി തങ്ങൾക്ക് നീ ആഖിറത്തിൽ ദറജ ഉയർത്തണം റബ്ബേ. നല്ല നരക്ക് ദ്വാരിക്കാണ്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. قرآن ആഹ്വാനം ഉൾക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ ദ്വാരിക്കുകയും കൂടിയാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ഓരോ വിഷയം എടുത്താലും നമ്മളല്ല ഷാഫി മദ്ഹബുകാരല്ലേ? ഷാഫി മദ്ഹബിൽ കുനൂത്ത് സുന്നത്തുള്ള നമസ്കാരം, കുനൂത്ത് സുന്നത്തുള്ള നമസ്കാരം ഏതാ? ഏതാ സുബ്ഹ് നമസ്കാരത്തിൽ കുനൂത്ത് സുന്നത്ത? ഷാഫി മദ്ഹബിൽ ഒരാൾ സുബ്ഹ് നമസ്കാരത്തിലെ കുനൂത്ത് ഒഴിവാക്കി, മറന്നുപോയി അല്ലെങ്കിൽ വിട്ടുപോയി. എന്നാൽ അതിനെ ജബ്ര് ചെയ്യാൻ, പരിഹരിക്കാൻ സലാം വെട്ടുന്നതിന്റെ മുമ്പ് സഹവിന്റെ രണ്ട് സുജൂദ് ചെയ്യണം. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാമുല്ലാഹും അബു ഹനീഫ റളിയല്ലാഹു ബഹുമാനപ്പെട്ടവരും പറയുന്നു കുനൂത്ത് സുന്നത്തുണ്ട്, പക്ഷേ അത് റമദാനിലെ അവസാനത്തെ പകുതിയിലെ വിത്രല്ല. എന്നാൽ ഈ നിലക്ക് മസല പറഞ്ഞ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യുന്ന പതിവുണ്ട്. അജീഉ ഇലാ ഖബ്രി അബി ഹനീഫത്തുൻ നഅമാൻ. നമ്മളിവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ സാദാത്തിങ്ങളുടെ മക്ബറയിൽ പോയിട്ട് നമ്മൾ സിയാറത്ത് ചെയ്യും, രോഗം സുഖപ്പെടാൻ, ആവശ്യങ്ങൾ പൂർത്തിയാകാൻ, ദുനിയാവ് ആഖിറവും സലാമത്താകാൻ, ടെൻഷൻ നീങ്ങിക്കിട്ടാൻ. അങ്ങനെ മഹാന്മാരുടെ മമ്പുറത്ത് പോവും, നടവൂര് പോവും, വെളിയങ്ങോട് പോവും, പൊന്നാനി പോവും, മറ്റു മഹാന്മാരുടെ ഹളറത്തിലേക്ക് പോവും. ആ പതിവുള്ള മഹാനായിരുന്നു ഇമാം ഷാഫി റഹ്മഹുള്ള. ലോകം മുഴുക്ക എൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശി തറവാട്ടിലെ വലിയ പണ്ഡിതൻ വരുമെന്ന് ഹബീബിന്റെ മുൻകൂട്ടിയുള്ള അറിയിപ്പ്, അത് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിനെ പറ്റിയല്ലേ? ആ ഇമാം ഷാഫി തങ്ങളാണ് പറയുന്നത്, എന്റെ ജീവിതത്തിൽ എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാൽ പ്രശ്നങ്ങളില്ലാത്തത് ആർക്കാണ്? ആർക്കാ പ്രശ്നങ്ങളില്ലാത്തത്? ആരെ പറ്റിയാ തെറ്റിദ്ധാരണ വരുത്താത്തത്? ആരെ പറ്റിയാ കുപ്രചരണങ്ങൾ നടക്കാത്തത്? ആരെ പറ്റിയ ആരോപണങ്ങൾ നടക്കാത്തത്? ഏറ്റവും കൂടുതൽ ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും ഏൽക്കേണ്ടി വന്ന നേതാവ് അതേ അല്ലാഹു റബ്ബുൽ അസത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാമ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷറഫുള്ള ഖുർആൻ
ഖുർആൻ വാഴ്ത്തി പറഞ്ഞ വലിയ സ്ഥാനത്തിന്റെ ഉടമയും കൂടിയായ തങ്ങൾ 40 കൊല്ലക്കാലം ഇത്തിഫാഖൻ എല്ലാവരും ഒത്തുസമ്മതിച്ചു, സർവ ശത്രുക്കളും ഒത്തുസമ്മതിച്ചു. തങ്ങളതാ വാഴ്ത്തി പേര് വിളിച്ചത് അൽ അമീൻ. അൽ അമീൻ എന്ന പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അൽ അമീൻ അവിടെ ഇടപെട്ടാൽ ആ പ്രശ്നത്തിനവിടെ പരിഹാരമാണ്. അൽ അമീൻ ഒരു വിഷയത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് ലാസ്റ്റ് വാക്കാണ്. ആ വാക്കിനെ മറികടക്കുന്ന മറ്റു വാക്കുകളില്ല, മറ്റു തീരുമാനങ്ങളില്ല. ആ ഹബീബായ തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയാകുമ്പോൾ അർഹമുറാഹിമായ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ ഓർഡർ വരുന്നു, നബിയേ തങ്ങളുടെ ഷഹാദത്തിന്റെ പ്രഖ്യാപനം നടത്തണേ. അവിടെ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഈ ഷഹാദത്തിന്റെ പ്രഖ്യാപനം തങ്ങളെന്ന് പ്രഖ്യാപിച്ചപ്പോൾ, നടത്തിയപ്പോൾ അതാ മുറുമുറുപ്പ് തുടങ്ങി. സ്വന്തം ഉള്ളിൽ തന്നെ സ്വന്തക്കാരെതിരായി, കുടുംബക്കാരെതിരായി, ബന്ധുക്കളെതിരായി, നാട്ടുകാരെതിരായി പലതും പലതും ഹബീബിനെ സംബന്ധിച്ച് പല അതാ തെറ്റിദ്ധാരണകളും പരക്കാൻ തുടങ്ങി. ആരോപണങ്ങളും കുപ്രചരണങ്ങളും തെറിപ്രയോഗങ്ങളും ചീത്തവിളികളും പരിഹാസങ്ങളും പോസ്റ്ററുകളും അങ്ങനെ പലയും പലതും പലതും മതിലുകളിൽ പതിയാൻ തുടങ്ങി. അത് പറഞ്ഞാൽ സുബഹി വരെ പറഞ്ഞാലും തീരൂല. അങ്ങനെ തങ്ങളെ സ്വന്തക്കാര് കുടുംബക്കാര് തന്നെ തങ്ങളെ വെള്ളം മുടക്കി, അന്നം മുടക്കി, മാനസികമായി തളർത്തി, ശാരീരികമായി പീഡിപ്പിച്ചു. പലതും പലതും സഹികെട്ട് സഹികെട്ട് മാനസികമായി തളർന്ന് കരഞ്ഞുപോയി. മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിലുണ്ടോ? അർഹമുറാഹിമായ റബ്ബിനെ സഹിക്കുന്നു, പറഞ്ഞു വിടുന്നു. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് പറയുന്നു, യാ റസൂലല്ലാ, തങ്ങൾ കരയേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല, ടെൻഷൻ എടുക്കേണ്ടതില്ല. ഖുർആന്റെ ആയത്തിറങ്ങുകയാണ്, ഫലാ യഹ്സുങ്ക ഖൗലുഹും ഇന്നാ നഅലമു മാ യസ്റൂന വമാ യുഅ്ലിനൂൻ. ആ ശത്രുക്കളുടെ ഉള്ളിലിരിപ്പോ അള്ളാഹുക്കറിയാം അവരെന്തുദ്ദേശിച്ചാണ് പറയുന്നത്. തങ്ങൾ വിഷമിക്കണ്ട, തങ്ങൾ സത്യ പന്താവിലൂടെ ഹക്കായ മാർഗത്തിലൂടെ നേരെ ചൊവ്വേ. അവിടെ നിന്ന് ഉൾക്കൊണ്ട വിഷയങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ ആ തങ്ങളുടെ അനന്തരക്കാരാകുന്ന ഉലമാ സാധാതുക്കൾ പരിശുദ്ധ ദീനിന്റെ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അല്ല ഇമാം റാദി റഹ്മഹുള്ള എത്രയാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ എഴുതിയത്? ഇമാം തബരി എഴുതി, ഇമാം ഖുർത്തുബി എഴുതി, സകല മുഫസ്സിറുകളും എഴുതി. ബഹുമാനം പരിശുദ്ധ ദീനിന്റെ, അതുപോലെ പരിശുദ്ധ ദീനിന്റെ ദഅവത്ത് സജീവമായപ്പോൾ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ ഇമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും പലതും പലതും പ്രചരിക്കാൻ തുടങ്ങി. പല തെറ്റിദ്ധാരണകളും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും മോശപ്പെട്ട വിഷയങ്ങളുമൊക്കെ രംഗത്ത് വന്നപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഏത് പ്രശ്നം എനിക്ക് നേരിടേണ്ടി വന്നാലും എന്റെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഞാൻ സ്വീകരിച്ചിരുന്ന ഒരു വഴിയായിരുന്നു അജിയുവിലെ കബരി അബി ഹനീഫത്തുൻ റഹ്മാൻ. ഞാൻ മഹാനരായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിൽ പോയി സിയാറത്ത് ചെയ്യും.
മഖ്ബറയിൽ പോയിട്ട് സിയാറത്ത് ചെയ്യും. ആ സിയാറത്തോടെ പ്രശ്നത്തിനോടെ പരിഹാരമാണ്, സമാധാനമാണ്, സന്തോഷമാണ്. ഇങ്ങനെ പതിവ് പോലെ സിയാറത്തിന് പോയ ഒരു ദിവസം ബഹുമാനപ്പെട്ടവരുടെ കൂടെ മഹാന്റെ ശിഷ്യന്മാരുണ്ട്, അസ്ഹാബുണ്ട് കൂടെ. അന്നത്തെ സുബഹി നിസ്കാരത്തിൽ ഇമാമുന ഷാഫി റഹ്മഹുല്ലാ സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് നിർവഹിച്ചില്ല, കുനൂത്ത് ഓതിയില്ല. അപ്പൊ ശിഷ്യന്മാര് ചോദിക്കുകയാണ് ഉസ്താദിനോട്, അല്ല ഷെയ്ഖവറുകള് ഇന്നെന്ത് സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് ഓതി കണ്ടില്ല, മറന്നുപോയോ? മഹാന്റെ മറുപടി വന്നു, ഇല്ല ഇല്ല, ലാ മറന്നതല്ല. അതേസമയം ഈ ഷെയ്ഖിനോട് അദബ് പാലിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സുബഹി നിസ്കാരത്തിലെ കുനൂത്ത് മാറ്റിവെച്ചത് മുറാഅത്തുൽ അദബി ഔലാ മിൻ മുറാഅത്തിൽ അഹ്കാമി. അദബിന് വലിയ സ്ഥാനമാണ് ഇസ്ലാമിൽ. അദബില്ലാത്തവൻ പഴിച്ചുപോകും. അതാണ് ഇസ്ലാമിന്റെ വിഷയങ്ങൾ ഓരോന്നോരോന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വല്ലമ ആദം അല്ല അസ്മാ കുല്ലഹാന്ന് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തി. മുഴു ജ്ഞാനങ്ങളും അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകി. എന്നിട്ട് മലായിക്കത്തിനെ വിളിച്ചു കൂട്ടി, ഉസ്തുദൂലി ആദമ, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിങ്ങൾ ആദരിക്കണം. ഖുർആന്റെ ആഹ്വാൻ. ഇബ്ലീസ് വഴിമാറില്ലേ? അവന്റെ അഹങ്കാരം, ആ അഹങ്കാര സ്വഭാവത്തോട് അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന നിലയ്ക്ക് അവനായിപ്പോയി. അള്ളാഹു എന്ത് ചെയ്തു? അവനെ ലഅനത്ത് ചെയ്തു, ആട്ടിയോടിച്ചു. പരിശുദ്ധ ഖുർആൻ ഈ കാര്യം സമർത്ഥിച്ചു. ബൽഅമ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ കേടായിട്ട് ദ്വാരുന്നു. വലിയ സ്ഥാനത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകരായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ തിരിഞ്ഞ് നന്ദി കേട് അദബുകേട് കാണിച്ചപ്പോൾ അവനെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തിയത് മഫലുഹു കമഫലിൽ കൽബി, അവന്റെ ഉദാഹരണം നായനെ പോലെയാണ്. ആ നായ തന്നെ ഔലിയാക്കളെ സ്നേഹിച്ചു. അസ്ഹാബുൽ കഹ്ഫ് റളിയല്ലാഹു അൻഹു ഔലിയാക്കളെ സ്നേഹിച്ച് ആദരിച്ചപ്പോൾ നായനെയും കൂടി അള്ളാഹു അവരിൽ മെമ്പറാക്കി. ഓക്കെ, ആദരവ് കൊണ്ട് സ്ഥാനം കിട്ടി, അനാദരവ് കൊണ്ട് ഒന്നും അല്ലാതായി പോയി. അതേസമയം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഫിർഔന്റെ സാഹിര്യങ്ങൾ മൂസ നബിയോട് മത്സരത്തിന് വേണ്ടി വന്നു. ഇതുപോലെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ രണ്ട് ഭാഗം, രണ്ട് പ്രദർശനമാണ്. ഒരു ഭാഗത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തിന്റെ പ്രകടനം, മറുഭാഗത്ത് സിഹറിന്റെ പ്രകടനം. എന്നാൽ ഈ സാഹചര്യങ്ങൾ ചോദിച്ചു, മൂസ നീയാണോ തുടങ്ങുന്നത്, ഞങ്ങളാണോ തുടങ്ങുന്നത്? ഒരു ബഹുമാനത്തിന്റെ പ്രയോഗം. ആ പ്രയോഗം കാരണം ആ സാഹചര്യങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കാൻ ആ ബഹുമാനത്തിന്റെ പെരുമാറ്റം കാരണമായെന്ന ഇമ്മത്ത് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി എഴുതി വെക്കുന്നു. ഓ മുസ്ലിമീങ്ങളെ, ഈ അദബ്, ഈ ബഹുമാനം, അള്ളാഹ് ആദരിച്ച വിഷയങ്ങളോടുള്ള അനാദരവ് ഇന്ന് സംഭവിച്ചതുകൊണ്ടാണ് സകല ബിദഅത്തിന്റെ കക്ഷികളിലും ആ അഹങ്കാര സ്വഭാവമുള്ളതിനാലാണ് അവർ പേച്ച്, അവർ നിന്ദ്യമായ അവസ്ഥയിൽ, നരകവുമായി ബന്ധപ്പെടുന്ന അവസ്ഥയിലാണെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയത്. അതുകൊണ്ട് കൽബ് ശുദ്ധിയാക്കുക, അദബ് നിലനിർത്തുക. ദിവസങ്ങൾ, മാസങ്ങൾ, ഷഹബാന് ബഹുമാനമുണ്ട്, റമദാന് ബഹുമാനമുണ്ട്. റമദാനോട് അനാദരവ് കാണിച്ചാൽ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഖുർആന്റെ വാചികമാണ് ഓരോ റമദാൻ ഷെരീഫ് ആഗതമാകുമ്പോഴും മുസ്ലിം ലോകം കൊണ്ടാടുന്നത്. ആ ഖുർആനോട് അനാദരവ് കാണിച്ചാൽ, ഖുർആൻ നരക്കാത്ത വിഷയങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ, റമദാൻ നരക്കാത്ത വിഷയങ്ങൾ ജീവിതത്തിൽ പോകാൻ അത് കാരണമാകും. കാലം നരകക്കുണ്ടിൽ കഴിയാൻ അത് കാരണമാകും. മഹാ
അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, സമയം വൈകിയത് കാരണം. ഓ മുസ്ലിമീങ്ങളെ, പരിശുദ്ധ ഷഹബാനിലെ ബറാഅത്ത് രാവ് നമുക്ക് വരാൻ പോകുന്നു. വരുന്ന വ്യാഴാഴ്ചയാണത്. ഞങ്ങൾ വ്യാഴാഴ്ച ബറാഅത്ത് രാവിൻ്റെന്ന് കർണാടകയിൽ ബള്ളാരയിൽ ഒരു വലിയ സുന്നി മഹാസമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട്. കാരണം അന്ന് ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. ആ രാത്രി സൂറത്തു ദുഹാനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫീ ലൈലത്തി മുബാറക എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ ഇമാമിങ്ങൾ, അത് ബറാത്തിനെ സംബന്ധിച്ചാണ് അള്ളാഹുവിന്റെ ആ പ്രയോഗമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അള്ളാഹു പ്രത്യേകം മലായിക്കത്തിന് ഇറക്കി അടിമകൾ ചോദിക്കുന്ന വിഷയങ്ങൾ പെടുന്നതിനെ സഫലമാക്കുന്ന, ഓരോ മനുഷ്യന്റെ ഓരോ വർഷത്തേക്കുള്ള വിഷയങ്ങൾ കണക്കാക്കുന്ന, ആഫത്തുകൾ തട്ടപ്പെടുന്ന, റിസ്ക്കിലും മറ്റും ബർക്കത്ത് ചെയ്യുന്ന, ആയുസ്സിന്റെ വിഷയത്തിൽ ഉൾപ്പെടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചിതപ്പെടുത്തുന്ന, ക്ലിപ്തപ്പെടുത്തുന്ന ആ പരിശുദ്ധ ബറാഅത്തിന്റെ രാവിൽ നാം അള്ളാഹുവിലേക്ക് അടുക്കുകയും അതിന്റെ പിറ്റേ ദിവസം ഷഅബാൻ 15 വലിയ സുന്നത്തുള്ള നോമ്പ് അനുഷ്ഠിക്കുകയും അങ്ങനെ ഈ മാസങ്ങൾ സദഖ കൊണ്ടും സൽക്രമങ്ങൾ കൊണ്ടും മറ്റ് നല്ല വിഷയങ്ങൾ കൊണ്ടും കൽബ് അള്ളാഹുവിനെ കൊള്ളത്തിരിച്ച് അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ നമ്മുടെ കൽബ് ശുദ്ധിയാക്കി വിശാല മനസ്സോടുകൂടെ പവിത്ര മാസങ്ങളെ സ്വീകരിക്കാൻ നാം തയ്യാറെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കളവ് പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ അംഗങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്താതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്ര വിഷയങ്ങളിൽ അകപ്പെടാതെ, നാട്ടിലെടുക്കുന്ന ഗുണ്ടങ്ങളിലും മുസ്ലിം മെമ്പർ ഉമ്മവാപ്പനെ പ്രയാസപ്പെടുത്തണ്ട, പലിശയുമായിട്ട് ഇടപെടണ്ട, അയൽവാസികളുമായി പിണങ്ങണ്ട, കുടുംബബന്ധം മുറിക്കണ്ട, ഭർത്താക്കന്മാരോട് കയർത്ത് സംസാരിക്കണ്ട, ഭാര്യമാരെ പ്രയാസപ്പെടുത്തണ്ട, നമസ്കാര കള്ളവാക്കണ്ട, പലിശ ലോൺ ഇൻട്രസ്റ്റ് വെട്ടി, അത് മുസ്ലിമിന് പറ്റില്ല. ലഹരി വേണ്ട, കള്ളു വേണ്ട, കഞ്ചാവ് വേണ്ട, ഹാൻസ് വേണ്ട, മധു വെക്കണ്ട, ഒരു സിനിമയും വേണ്ട, ഒരു സീരിയലും വേണ്ട, ഒരു പട്ടുറുമാലും ആപ്പിളപ്പാട്ടും, ഒരു വാട്സപ്പിന്റെ, ഫേസ്ബുക്കിന്റെ, ഇന്റർനെറ്റിന്റെ മിസ് കാളിന്റെ മെസ്സേജ്, ഒരു ദുരുപയോഗവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ കാത്തു സൂക്ഷിക്കാൻ ഞാൻ എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന മുസ്ലിം സഹോദരിമാർ, നിങ്ങൾ വിശ്വാസമുള്ളവരാണെങ്കിൽ, പരിശുദ്ധ ഖുർആനിൽ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. ബ്യൂട്ടി പാർലറിൽ പോകുന്ന മുസ്ലിം പെൺകുട്ടികൾ വളർത്തുകൊണ്ടുവരാൻ ഇന്നത്തെ ആധുനിക യുവതികൾ ക്ഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്തരം പ്രവണത, അത് അള്ളാഹു ലാനത്ത് ചെയ്ത, ശപിച്ച പ്രവണതയാണ്. ഹബീബായ തങ്ങൾ ലാനത്ത് ചെയ്ത വിഷയമാണ്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു മനസ്സോടെ ജീവിക്കാൻ അതിനുള്ള ഒരു പ്രചോദനം എന്ന നിലക്ക് ഈ സദസ് ആവണം. അതിനാണ് ഇത്തരം വിഷയങ്ങൾ പറയുന്നത്. ഉപദേശം മുഅ്മിനീങ്ങൾക്ക് വലിയ മാറ്റം, അതാ ഫലം ചെയ്യുമെന്ന് ഖുർആൻ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഹറാമില്ലെന്ന് റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. റഹ്മാനെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം കാണാനും അവിടുത്തെ ജീവാറിൽ സ്വർഗത്തിലെത്താനും ഈ മജ്ലിസ് ഞങ്ങൾക്ക് നീ കബൂലാക്കി തരണം റഹ്മാനേ. ഇൻഷാല്ലാ. ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാം സമയം കുറച്ച് വൈകിയിട്ടുണ്ടെന്ന്. നിങ്ങളെക്കായാലും സമയം വൈകിയുള്ള ആളാണ് ഞാൻ. എനിക്ക് ഇനിയും മറ്റു സ്ഥലത്ത് പോകണം. എന്നാലും ഇവിടെ ഞാൻ 2 പ്രാവശ്യം വന്നിട്ട് സംസാരിക്കാതെ പോയത്, എന്നും വരുമ്പോൾ തിരക്ക് തിരക്ക് എന്ന് പറഞ്ഞ് ഓടിയാ ശരിയാവില്ലോ ചിട്ട. ഞാൻ ഇവിടെ സബർ ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊന്ന് സബർ ചെയ്തോട്. അപ്പൊ ഇൻഷാല്ലാ ദ്വാരന്നിട്ട് ഇൻഷാല്ലാ ഈ മജ്ലിസ് പൂർത്തിയാക്കും. നമ്മളെല്ലാം കൊണ്ടും കുറഞ്ഞ ആളുകളാ. നമ്മൾ അൽമില്ലാത്ത ആളുകളാ. ഈമാനും അമലും തഖ്വയും വറായും എല്ലാം കുറഞ്ഞവരാ. ഇങ്ങനെയുള്ള പുണ്യമാസങ്ങൾ, പുണ്യ ദിവസങ്ങൾ, പുണ്യ സദസ്സുകൾ, അതിനോടൊക്കെ ഉള്ള ഒരു അദബും ബഹുമാനവും, അതിലൊക്കെ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും. ഒന്ന് സബ്ര ചെയ്ത് നിന്നാൽ
നമുക്ക് രക്ഷപ്പെടാൻ ഹബീബായ തങ്ങളുടെ പൊടുത്തം കിട്ടാൻ അത് കാരണമായെങ്കിൽ, അല്ലാതെ ദുനിയാവിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. ആര് നമ്മളെ പുകയ്ത്തി പറഞ്ഞാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തി പറഞ്ഞാലും നഷ്ടപ്പെടാനൊന്നുമില്ല. എത്ര കിട്ടിയാലും, ദുനിയാവിൽ എന്ത് കിട്ടിയാലും, എത്ര പണം കിട്ടിയാലും, എന്ത് കിട്ടിയാലും എല്ലാം നഷ്ടമായി പോകും. അതുകൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഒരു മുമ്പിൽ നമ്മൾ അധീനപ്പെട്ട് നിൽക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ സൃഷ്ടിച്ച് റബ്ബിന്റെ കൗലിയത്ത് നമുക്ക് കിട്ടണം. തങ്ങളെ പിടുത്ത ദുനിയാവിലും ആഹ്റത്തിലും നിലനിന്ന് കിട്ടണം. അതല്ലാതെ മറ്റു ഉദ്ദേശമല്ല. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു അതിനായി നമ്മൾ ഉസ്താദുമാരും ആലിമീങ്ങളും സാദാത്തുക്കളും സാധുവായ ഞാനും അടക്കം ഇത്തരം മജ്ലിസുകൾ സംഘടിപ്പിച്ച് ഓടി നടക്കുന്നത്, അല്ലാതെ വേറെ ദുനിയാവിന്റെ താല്പര്യത്തിലല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളോട് വിശ്വാസികളോട് പറയുന്നു, ഈ പരിശുദ്ധ സദഖക്ക് വലിയ പ്രാധാന്യമുള്ള ഈ പരിശുദ്ധ ശഅബാനിലെ വളരെ മുബാറക്കായ ഈ രാത്രി സ്വലാത്തിന്റെ മുത്തബറക്കായ ഈ മജ്ലിസിൽ ആരെങ്കിലും നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരു വലിയ സംഖ്യ തരാൻ പറ്റുന്ന ഒരാളിങ്ങോട്ട് പറഞ്ഞാൽ, ഒറ്റയാള്, ഞാൻ കൂടുതൽ ഇവിടെ പിരിവൊന്നും ചോദിക്കൂല, അപ്പോൾ ഒരാൾ ഒരു വലിയ സംഖ്യ നല്ലൊരു നീയത്തോടെ ഈ സ്ഥാപനത്തിന് വേണ്ടി തരാൻ ഇങ്ങോട്ട് പറഞ്ഞാൽ, അല്ലാഹുവെ നീ അവരെ കബൂലാക്കണം. റഹ്മാനെ നീ അവരെ ഏറ്റെടുക്കണം. റഹ്മാനെ ക്യാൻസർ അടക്കമുള്ള താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളിൽ നിന്നും നീ സലാമത്ത് നൽകണം. റഹ്മാനെ അവരിൽ മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം. അല്ലാഹ് കടങ്ങളുണ്ടെങ്കിൽ വീട്ടാൻ വഴി എളുപ്പമാക്കണം. റഹ്മാനെ ഒരാളിങ്ങോട്ട് ഇവിടെ നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ഇന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി 40,000 രൂപ ഒരാൾ ഇവിടെ കൊടുന്നു കൊടുത്തു, ഇവിടെ നമ്മെ ഏൽപ്പിച്ചു. അള്ളാഹു എന്നീ അവർക്ക് ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ അവർക്ക് ഖൈർ നൽകണം. റഹ്മാനെ അവരെ കുടുംബത്തിൽ സന്തോഷം നൽകണം. റഹ്മാനെ രോഗങ്ങളെല്ലാം നീ സുഖപ്പെടുത്തണം. റഹ്മാനെ ആരെങ്കിലും ഒരാൾ ഒന്നിങ്ങോട്ട് പറഞ്ഞാണ് ഈ സദസ്സെന്നോ ആരുണ്ട് ഒരാൾ പറയാൻ? എത്ര ആചര? 10,000 രൂപ ആയിക്കോട്ടെ. അൽഹംദുലില്ലാ, 10,000 രൂപ അല്ലാഹു നീ കബൂൽ നൽകണം. റഹ്മാനെ അവരെ ഖൈറായ നിയ്യത്ത് നീ പൂർത്തിയാക്കണം. റഹ്മാനെ ഏത് രോഗങ്ങൾ കുടുംബത്തിലും അവരിലും നീ സുഖപ്പെടുത്തണം. റഹ്മാനെ മാരക രോഗങ്ങളിൽ നിന്ന് നീ സലാമത്ത് നൽകണം. റഹ്മാനെ മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം. റഹ്മാനെ ഇനി ആരെങ്കിലും 10,000 തരാൻ പറ്റിയ ആളുകൾ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ആരെങ്കിലും പറയാനുള്ള ആളുകൾ? ആ ബാഗില് നമ്മുടെ ഹാജി സൈനുദ്ദീൻ ഹാജി, 10,000 രൂപയാ. അള്ളാഹുവേ ഹാജിക്ക് നീ ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ കബൂൽ നൽകണം. റഹ്മാനെ അവരെ ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം. റഹ്മാനെ എല്ലാ രോഗങ്ങളും അവരിലും കുടുംബത്തിലും നീ സുഖപ്പെടുത്തണം. റഹ്മാനെ ഇനി ആരുണ്ട്? ഇനി ആരെങ്കിലും ഉണ്ടോ? ഒന്ന് എഴുന്നേറ്റ് ഒരു സ്വലാത്ത് അല്ലി എന്നാണ് നമ്മുടെ സ്വലാത്ത് അല്ലിക്കാണ് ദ്വാരക്ക സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ജിലിസ് കാലിന്റെ തരിപ്പല്ല ഒന്ന് മാറിക്കോട്ടെ ചേട്ടാ. നമ്മളാ അന്തർ റോഡുണ്ടല്ലോ, ദുബൈയിൽ എപ്പോ ചെന്നാലും കിസീസ് മലബാറിന്ന് കിസീസ്ന്ന് അങ്ങോട്ട് ഭക്ഷണം നമ്മളുള്ള ആ സന്മാർക്കോയിലേക്ക് കൊണ്ടുവരും. ഏത് സമയത്ത് ആരെത്ര ആൾ കൂടണ്ട, എല്ലാവർക്കും ഉള്ള ഫുഡ്. അബ്ദുറഹ്മാൻ സാഹിബ് ബയാറിൽ നിന്ന് വന്നതാണ്, കനിയാല. അവരുടെ ജ്യേഷ്ഠൻ അബ്ദുള്ള ഹാജിയും അവരുടെ ബാപ്പ നമ്മുടെ വലിയ സ്നേഹിയായിരുന്നു. അള്ളാഹു അവർക്കെല്ലാം ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവർ ബിസിനസ്സിലും എല്ലാത്തിലും അള്ളാഹു വലിയ ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. ഇൻഷാല്ലാ. രണ്ടാൾ പറഞ്ഞു. ഇനി ആരെങ്കിലും 10,000 തരാൻ പറ്റിയില്ലേ? ഏതായാലും ചോദിച്ചില്ലേ? ചോദിച്ചത് എന്താ? എവിടെങ്കിലും എത്തണ്ടേ? ഇനി ആര് പറയും?
പതിനായിരം രൂപ തരാൻ പറ്റിയ ആളുകൾ ഈ സ്ഥാപനത്തിന് വേണ്ടി തരാൻ പറ്റിയ ആളുകൾ ഇനി ആരുണ്ട്? ഒന്നിങ്ങോട്ട് ഈ സദസ്സിലോ പുറത്തുള്ള ആളുകളോ സഹോദരിമാരടക്കം സൗകര്യം പോലെ ഇതിനോട് നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം. 5000, 10000 എത്രയായാലും 5000 രൂപയ. ആര്? ഇവിടെ തന്നെ നാട്? ആര്? ഇസ്മായിൽ ഹാജി കരുവാങ്കല്. അള്ളാഹു ബർക്കത്ത് കിട്ടെ, അള്ളാഹു ഹൈറിനെ കൊടുക്കട്ടെ, എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഹൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം റഹ്മാനെ, നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. നീ ആരുണ്ട്? 5000. 5000 തരാൻ പറ്റിയൊരു ഇനി ആരുണ്ട്? ആരെടുത്തും പൈസ ഇല്ല എന്ന് തോന്നണല്ലേ. ഈ നോട്ട് നിരോധനം കാരണം എന്നാലും ഉണ്ടാവും. 5000 തരാൻ പറ്റിയ ആളുകൾ ഇനിണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. الكريم الرحيم الذي لا اله الا هو الحي القيوم. ഇവിടെ നമ്മൾ സ്വലാത്ത് ചൊല്ലി മന്ദിരിച്ച തേനുണ്ട് ഈ മുത്തബറക്കായ സദസ്സിൽ. അത് ഏറ്റെടുക്കുന്ന ആളുകളെ രോഗം ഏത് രോഗമാണെങ്കിലും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനെ, നീ ആഫിയത്താക്കണം റഹ്മാനെ. കൊടുത്തുകഴിഞ്ഞാ അങ്ങനെ എന്ത് ഹൈറായ നീയത്തുണ്ടെങ്കിലും നീ അത് പൂർത്തിയാക്കണം റഹ്മാനെ. കടങ്ങളെല്ലാം വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. നല്ലൊരു നീയത്തോടെ ഒരു സംഖ്യ കൊടുത്തിട്ട് ഒരു നല്ല സംഖ്യ കൊടുത്തിട്ട് ഓരോരുത്തരും അങ്ങനെ ഏറ്റെടുത്തോട്ടെ. അത് സ്ത്രീകളെ ഭാഗത്തേക്കും അങ്ങ് കൊടുത്താൽ മതി. 100 രൂപയോ 100 രൂപയിൽ കുറയാത്ത ഒരു സംഖ്യ കൊടുത്ത് എല്ലാവരും ഓരോ കുപ്പി ഏറ്റെടുക്കുക. 100, 500 അതിങ്ങനെ സദസ്സിൽ അങ്ങനെ കൊടുത്തോളൂ. പെണ്ണുങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ. ഇൻഷാല്ലാ അങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ മതി. ഇവിടുന്ന് വാങ്ങിക്കോളെ. എന്നെ കൊടുത്തോളി മോനെ, കൊടുത്തോളി. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്കൊന്നും ആലോചിച്ചിട്ട് വരണം പോലെ. കുറച്ച് യാത്ര ഉറപ്പാണെങ്കിൽ റംസാനാണോ? റംസാന്റെ മുമ്പായിട്ട് ഇൻഷാല്ലാ ഈ ആഴ്ച അല്ല അടുത്ത ആഴ്ച വന്നാൽ
ഇല്ലല്ലാഹു ഫാത്തിമ സന എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കാലിന് വളവുണ്ട്. 5000 രൂപ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് നൽകി. അള്ളാഹുവെ, ആ കുഞ്ഞിന്റെ കാല് വളരെ പെട്ടെന്ന് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. നീ ശിഫ നൽകണം റഹ്മാനെ. ലാ ഇലാഹ ചൊല്ലി. ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാ. എല്ലാവരും കൈ പിടിച്ചാൽ മതി. ഞാൻ സാധാരണ ചെയ്യാത്തൊരു പണിയാണിത്. സദസ്സിൽ ഇങ്ങനെ ഒരു സംസാരം, ദിക്റും സ്വലാത്തും ചടങ്ങിയാൽ മറ്റു സംസാരമോ പിരിവോ കാര്യമോ ഒന്നും ഇതുവരെ എവിടെയും നടത്തിയിട്ടില്ല. ഇവിടുത്തെ ഈ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഇന്നിങ്ങനെ. അതുകൊണ്ട് എല്ലാവരും അവിടെ ഇരുന്നാൽ മതി. എല്ലാ അല്ല അത് ഇൻഷാല്ലാ അത് കൊടുത്തോട്ടെ, കൊടുത്തോട്ടെ. ആ തേനെല്ലാത്തും കൊടുത്തോട്ടെ ഇൻഷാല്ലാ. എല്ലാവരും വാങ്ങണം, നല്ല സംഖ്യ കൊടുക്കണം, സ്വതക്ക കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വേണ്ട വേണ്ട. ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹു ലാ ഇലാഹ 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 ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു يا حي يا قيوم 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 يا حي يا قيوم